അടിപൊളിയാണുള്ളത്. പക്ഷേ ഇന്ത്യേനേക്കാൾ അടിപൊളി സാധനം കേട്ടോ. പക്ഷേ ഇവിടെ എന്തല്ല പ്ലെയിൻ ഇല്ലിക്ക് 40 രൂപ ചോദിച്ചത്. എൻ്റെ ഇപ്പുറത്തിൽ ഭയങ്കര കൂടുതലാണ്. ഒരു ഇല്ലിക്ക് 40 രൂപ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള സ്ഥലങ്ങൾ ഒരു സെറ്റ് ഇല്ലി കിട്ടും 40 രൂപയ്ക്ക്, 40 രൂപ താഴെ വരെ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ വന്നിരിക്കുന്നത് മൈസൂർ രാമൻ ഇഡ്ലിയിലാണ്. പാലായിട്ടുള്ള ഔട്ട്ലെറ്റിലാണ് വന്നേക്കണേട്ടാ. ഞങ്ങൾ PS2 പൊന്നിയൻ സെൽവൻ പാർട്ട് 2 കണ്ടുകൊണ്ട് തന്നെയാണ്. ഇതാണ് ഇവിടുത്തെ മെനു, ഇവിടുത്തെ വർക്കിംഗ് അവേഴ്സ്, ഇവിടെയുള്ള മറ്റു സാധനങ്ങൾ. ഇപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത് ഇന്ന സാധനങ്ങളാട്ടാ. സിംഗിൾ പൊടി ബട്ടർ ഇഡ്ലി, സിംഗിൾ ബട്ടർ നോർമൽ ഇഡ്ലി, പിന്നെ 2 DJ കോഫി. DJ കോഫി എന്ന് വെച്ച് കഴിഞ്ഞാൽ പാല് ചേർക്കാത്ത, വെള്ളം ചേർക്കാത്ത പാല് വെച്ചുണ്ടാക്കിയ സ്ട്രോങ് കോഫിയാണ്. സ്ലിപ്പ് ഓഫ് ടങ്. അപ്പോൾ ടോക്കൺ നമ്പർ ഉണ്ട്, നമ്മുടെ 12 ആണ്, വിളിക്കും അപ്പോൾ ചെന്നാൽ. അപ്പോൾ നമ്മുടെ ബട്ടർ പൊടി ഇഡ്ലിയും വന്നു, വെറും ബട്ടർ ഇഡ്ലിയും വന്നു. രണ്ടു കൂട്ടം ചമ്മന്തി, ഒരു സാമ്പാർ, ബട്ടർ ഇഡ്ഡലി. ഞാൻ ഇങ്ങനെ കൊണ്ടൊന്നും പിടിക്കണം, വേറെ ഒന്നുമില്ല, കുറച്ചുകൂടെ മെയിനായിട്ട് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാ. ഇത് ഇങ്ങനെ എന്താ പറയുക, അമ്മയ്ക്ക് പരുത്തണം എന്നാണ് ഞാൻ ഇവരുടെ വീഡിയോയിൽ കണ്ടത്, ഇൻസ്റ്റാഗ്രാം പേജിലുണ്ട്. അതുപോലെ ഞാനും അമ്മയ്ക്ക് പരുത്തട്ടെ. കൈ വൃത്തിയേടാക്കാതെ ഇത് കഴിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി. എങ്ങനെയുണ്ട് അത്? ആ പൊടിക്ക് മിക്കവാറും ഉപ്പുണ്ടാവും, ബട്ടറിൻ്റെ ഉപ്പുണ്ടാവും, അതാണ്. അപ്പം ചമ്മന്തിയുടെ ഉപ്പും കൂടി വരുമ്പോൾ സൂപ്പർ ആയിരിക്കും, ട്രിപ്പിൾ ഉപ്പ്. എങ്ങനെയുണ്ട് സാധനം കഴിച്ചിട്ട്? കൊള്ളാമോ? എനിക്ക് വില ഇത്തിരി കൂടുതലായിട്ട് തോന്നി, 75 രൂപ ഒരെണ്ണത്തിന്. ഇഡ്ഡലിക്ക് ഇത്രയും വില വേണോ? ചമ്മന്തി കൊള്ളാം. ആ ബട്ടർ ഉള്ളതുകൊണ്ട് ഇതിനൊരു എക്സ്പാക്ടർ ഉണ്ട്. പിന്നെ ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആണ്. ഇഡ്ഡലി നല്ല സോഫ്റ്റാണ്, നല്ല സോഫ്റ്റാണ്. ഇവിടെ ചമ്മന്തി കഴിച്ചു, ഇവിടെ പുതിന ചട്നി. അത് അടിപൊളി സാധനം, നല്ല ടേസ്റ്റുണ്ട്, ടേസ്റ്റുണ്ട്. പ്രൈസും ഇത്തിരി കൂടുതലാണ്. ഡിജി കോഫി മേടിക്കാൻ പോയിരുന്നു. അയച്ചു കിട്ടാ അനുപാട സാധനം, പൊടി ബട്ടർ ഇല്ലേ, അടിപൊളിയാണുള്ളത്. ഏകദേശം എന്തിനേക്കാൾ അടിപൊളി സാധനം കേട്ടോ പൊടിയുള്ളത്. നിന്റെ പൊടിയുള്ള സാധനം കൊള്ളാല. ഇതെന്ത് കോഫി ഇത്രയും ക്വാണ്ടിറ്റി? നോക്കി നല്ല ക്വാണ്ടിറ്റി കൊള്ളാടാ. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. പൊതുവെ കോഫി കടയിൽ പോയിക്കാൻ ഇതിന്റെ ബാധ ഉണ്ടാവുള്ളൂ. ഇത് 30 രൂപ അടിപൊളിയാണ്ടാ, കൊള്ളാം. നൈസ്. പക്ഷെ എനിക്ക് ഫിൽറ്റർ കോഫി ഓർമ്മ വന്നു, നല്ല സ്ട്രോങ് ഫിൽറ്റർ കോഫി. തമിഴ്നാട്ടിലൊക്കെ ചെയ്യുമ്പോൾ കിട്ടൂല അതുപോലത്തെ, കൊള്ളാം. ഡബിൾ സ്ട്രോങ് ആണ്. ഇവിടെ ഉണ്ടല്ല നമ്മുടെ അച്ഛന് ഇഷ്ടമുണ്ടായിരുന്ന ഒരു ഭയങ്കര അഡിക്റ്റ് ആയിട്ടുള്ള സാധനമുണ്ട്. എന്താണെന്ന് അറിയാമോ? ഊത്തപ്പും. അത് കണ്ടപ്പോൾ എനിക്ക് അച്ഛനെ ഓർമ്മ വന്നു. അച്ഛനും ഒണിയനും ഊത്തപ്പം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഇവിടെ ഉണ്ടല്ല പ്ലെയിൻ ഇഡ്ഡലിക്ക് 40 രൂപ എന്ന് ചോദിച്ചത്. എൻ്റെ ഇപ്പുറത്തിൽ ഭയങ്കര കൂടുതലാണ്. ഒരു ഇഡ്ഡലിക്ക് 40 രൂപ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള സ്ഥലങ്ങൾ ഒരു സെറ്റ് ഇഡ്ഡലി കിട്ടും 40 രൂപയ്ക്ക്, 40 രൂപ താഴെ വരെ. അപ്പോൾ അതെനിക്കത് ഭയങ്കര ഓവറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇപ്പം ഞാൻ കഴിച്ച സാധനങ്ങൾ ടേസ്റ്റൊക്കെ ഉണ്ടെങ്കിലും അത് പ്രൈസ് വൈസ് ഭയങ്കര കൂടുതലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അഫോർഡബിൾ ആക്കാൻ വരും. ദേ ഹാവ് ദർ റീസൺസ്. ഞാൻ എൻ്റെ റീസൺ ഇത് ഒപ്പീനിയൻ പറയുന്നേ ഉള്ളൂ. എന്തായാലും സാധനം കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്. ഞാനങ്ങനെ പറയാൻ കാരണം നമ്മളിവിടെ കടകളിൽ പൊതുവേ ഇഡ്ഡലിയുടെ റേറ്റ് ഇത്രയൊന്നുമില്ല. അപ്പം ഞാൻ ഇവ നമ്മുടെ ചാനലിൽ 10 ഇഡ്ഡലിക്ക് ഇത്ര രൂപ, അതായത് 30 രൂപ 20 രൂപ താഴേക്ക 15 രൂപ, 15 രൂപ കിട്ടുമ്പോൾ 10 ഇഡ്ഡലിയും കണ്ടും കിട്ടും. ചെറിയ ഇഡ്ഡലി വൻ കുഞ്ഞി ഇഡ്ഡലീസാണ്, എന്നാലും പറയണത് അങ്ങനെ വരെ കിട്ടാറുണ്ട്. അത് ഒത്തിയർത്ത് നോക്കിയാൽ പോലും എന്താ പറയുക, ഇതിൻ്റെ ഡബിൾ ഉണ്ടാവും എന്തായാലും എൻ്റെ അഭിപ്രായത്തിൽ. അപ്പം അത്ര
ഇങ്ങനത്തെ കടകൾ വരുമ്പോൾ എനിക്ക് ഒറ്റ സങ്കടമുള്ളൂ. അപ്പം ഇങ്ങനെ ഒരു ഇഡ്ലിക്കൊക്കെ ഇത്രയും സംബന്ധിക്കുന്ന സാമ്പാർക്ക് കുറേ വേസ്റ്റ് വരും. ആ വേസ്റ്റ് പോകണമെന്ന് എനിക്ക് സഹിക്കില്ല. ഞാൻ അത് പോകണ്ടെന്ന് വെച്ചിട്ട് ഞാൻ കുറേ എടുത്ത് തിന്നും. അതെ, ഇത്ര ഇടണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് ആവശ്യം ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇത്ര ഇടണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. വേസ്റ്റ് ചെയ്യുന്നതല്ല, ചമ്മന്തിയാണെങ്കിൽ സാമ്പാറൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കണല്ലേ. ഞാൻ പറ്റാവുന്ന അത്രം എടുത്ത് തിന്നോട്ടോ, അത് വേറെ രസം. പക്ഷേ അപ്പം ഞങ്ങൾ ഇത് കഴിച്ച് തീർന്നുകൊണ്ട് വേറെ രണ്ട് സാധനം കൂടി പറഞ്ഞു. അതിനിപ്പോൾ രണ്ട് സാധനം കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്, ബട്ടർ റോസ്റ്റും സ്മോൾ ഒണിയൻ ബട്ടർ ഊത്തപ്പവും. ഓ, രണ്ടും ബട്ടറാണല്ലേ. ഇത് രണ്ടും കൂടി എത്ര രൂപയായി? ആദ്യം പേയ്മെൻറ്റ് കൊടുക്കണം കേട്ടോ. ഞങ്ങൾ പേയ്മെൻറ്റ് കൊടുത്ത് രണ്ടിൻ്റെ ആദ്യത്തെ ആദ്യം തന്നെ കൊടുത്തായിരുന്നു. ഇത് ഇപ്പോൾ എടുത്തപ്പോഴേക്കും കൊടുത്തു. പേയ്മെൻറ്റ് കൊടുത്തതിന് ശേഷമാണ് കൂപ്പൺ തരുന്നത്. അതുകൊണ്ടായി കൊടുക്കാനൊന്നും വേണ്ട, അവിടെ അനൗൺസ് ചെയ്യുമല്ലേ. ഇത് എത്ര? 20 ആ. ഇത് എത്ര രൂപ? 160. അപ്പോൾ അടുത്ത സാധനം വന്നു. ഇതിന് ബട്ടറും തന്നെ ഒഴുകി വേറെ എവിടെ എടുത്തി. ബട്ടർ മസാല ദോശ എന്നല്ല, പേപ്പർ ദോശ. ഞാൻ എന്തോ സാധനം ബട്ടർ റോസ്റ്റഡ് മസാല ഇല്ലാത്ത കാര്യമാണ്. കാര്യമാണ് കാര്യം. ബട്ടറാണ് താരം. സ്മോള് ഉത്തപ്പം എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചത് ചെറിയ, അതായത് സ്മോൾ സൈസ് ഉത്തപ്പം അതല്ല, ചെറു ഉള്ളി ഉത്തപ്പം എന്നാണ് ഉദ്ദേശിച്ചത്. സ്മോൾ ഒണിയൻ ഉത്തപ്പം എന്നാണ്. ശരിക്കും പറഞ്ഞ ഇതിന്റെ പേര് ഷാലറ്റ്സ് എന്നാണ്. ഷാലറ്റ് ഉത്തപ്പം ഇതേപോലെ അതില് ബട്ടർ അവിടെ പോയി ഉരുകി വീണോ. ബസ് ഐ ഗിവ് അപ്പ്. ഞാനത് പാർസൽ ചെയ്യാൻ പോണേ, എനിക്ക് പറ്റുന്നില്ല. ബട്ടറൊക്കെ കഴിച്ചേണ്ടേ, തലക്ക് പിടിച്ച്. നല്ല രുചിയുണ്ട്, പക്ഷേ ബട്ടറാണ് താരം. പിന്നെ ആ പൊടി പൊടി ബട്ടർ ഇഡ്ലി, അതാണ് ഇതുവരെ കഴിച്ചതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം കേട്ടോ. അത് രാവിലെ ഉറങ്ങാതെ തന്നെയാണ് നമ്മൾ 3:30 എഴുന്നേറ്റത്. ലിറ്ററലി ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല, നീ കുറച്ചേരെങ്കിലും ഉറങ്ങി, ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല. ഇടി 10 മിനിറ്റ് ആയിരുന്നു നീ ഉറങ്ങിന്ന് പറയാലോ. ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് ഇനി പാച്ചവും അത്ഭുത വിളക്കും എന്ന് പറഞ്ഞിട്ട് ഫഹദിൻ്റെ അത്ഭുത വിളക്കും എന്നല്ലേ, ആ ഫഹദിൻ്റെ പടമുണ്ട്. അത് നമ്മുടെ ഒബ്രോണിലാണ്. അതും കൂടെ കണ്ടിട്ട് വേണം വീട്ടിൽ പോകാനേട്ടാ. ടൈമേ ആ പടം നല്ലതല്ലേ, ഞങ്ങൾ ഉറങ്ങിപ്പോവും കാരണം അത്ര ക്ഷീണമുണ്ട്. അപ്പം അതിൻ്റെ അഭിപ്രായം ഞാൻ ചാനലിലിട്ട്. ഓക്കെ, അത് നിങ്ങൾ ആദ്യമേ കാണും. ഈ വീഡിയോ വരുന്നതിന് മുന്നേ അത് കണ്ടിട്ടുണ്ടാവും കേട്ടോ. അപ്പം അതും സിനിമകൾ കണ്ടകളാണെങ്കിൽ നിങ്ങളെ അഭിപ്രായം പറയാം.